ഹലോ. അപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. ഇതൊരു ടീഷർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കളർ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കി. കറക്റ്റ് സാധനമാണ് കിട്ടിയതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എനിക്ക് അൺബോക്സിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് ഫുള്ള് പൊട്ടിച്ചില്ല. ഇത് സെയിലിൻ്റെ സമയത്ത് ഫ്ലിപ്കാർട്ടിൻ്റെ സെയിലിൻ്റെ സമയത്ത് തന്നെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് എത്രയാ 249 റുപ്പീസിനാണ് തോന്നുന്നു ഇത് കിട്ടിയത്. 249 നോക്കിയിട്ട് പറയാം കേട്ടോ. ഇത് ഇപ്പോൾ കുറേ പേര് കുറേ യൂട്യൂബേഴ്സും അല്ലാണ്ടും ഒക്കെ ഇത് കുറേ പേരുടെ കയ്യിലുള്ള ടീഷർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നോക്കാം. എനിക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയ എന്താ പറയുക ടെൻഷൻ ഒന്നുമില്ല. പക്ഷേ ഇത് നല്ലതായിരിക്കുമല്ലോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പം അൺബോക്സ് ചെയ്യാണ്. ഇനിയിതിപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ കുറേ ദിവസമേ വന്നിരിക്കുന്നു. ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ടീഷർട്ട് കീറിപ്പോയിന്ന്. ലാർജ് ആണ് കേട്ടോ സൈസ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ സാധാരണ നോർമലി ഞാൻ XL എടുക്കാറ്, നല്ല ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് മറ്റേ ഓവർ സൈസ് ടീഷർട്ടില്ലേ, ഓവർ സൈസ് ആണ്. അപ്പം അത് കാരണം ഞാൻ ലാർജാണ് എടുത്തത്. ഇനി ഓവർ സൈസ് ആകുമ്പോൾ കുറേ ഇതായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം ഇതാണ് സാധനം. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാല്ലേ. ഇത് ലാർജ് എടുത്ത് എന്തായാലും നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം XL ആയിരുന്നെങ്കിൽ നല്ല വലുതായി. എനിക്ക് ഇത് എനിക്കൊന്നു ബ്ലാമിഗംഗയ്ക്ക്, പിന്നെ മറ്റേ പുള്ളിക്കാർത്തിയിലെ ജാസ്മിൻ ജാഫർ, ആ പുള്ളിക്കാർത്തിക്കൊക്കെ ഇതുണ്ട് കേട്ടോ. അവർക്കുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ പ്രിൻ്റിനെ തോന്നുന്നു അവരുടെ അടുത്തുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്കിത് കുറേ ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പം ഞാനിതിട്ടിട്ട് ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ, ഇല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും കാണിച്ചു തരാം. പിന്നെ ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്. കാരണം ഫാൻ, ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫാൻ ഭയങ്കര സൗണ്ടാണ്. ഇവിടെ ഫാൻ ഇടാണ്ടിരിക്കാൻ പറ്റത്തില്ല, അതുപോലെ ചൂടാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.